നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്ട് ആൾജിബ്രയിലത്തെ അടുത്ത ടോപ്പിക് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് എന്താണെന്നുള്ളതാണ്. പെർമ്യൂട്ടേഷൻസ് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണെങ്കിലും അതിന്റെ തിയറംസും കാര്യങ്ങളും ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ചില തിയറംസ് ആണ് ഈ പെർമ്യൂട്ടേഷൻസിലൊക്കെ ഉള്ളത്. കാര്യം വളരെ എളുപ്പമാണ്, പെർമ്യൂട്ടേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ പ്ലസ് ടു ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ തിയറട്ടിക്കൽ ആസ്പെക്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതോറും അതിന്റെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ, അതിന്റെ സിംപ്ലിഫിക്കേഷൻസ് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പരമാവധി ശ്രമിച്ചു നോക്കാം എന്താണ് പെർമ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് മെല്ലെ പറ്റുന്ന പോലെ എടുത്തിട്ട് എടുക്കാൻ ശ്രമിക്കാം. നീട്ടുന്നില്ല, നമ്മൾ നേരെ ഡെഫിനേഷനിലേക്ക് കടക്കുകയാണ്. പെർമ്യൂട്ടേഷൻസ്, ലെറ്റേഴ്സ് ബി എസ് എറ്റ് എ ഫംഗ്ഷൻ സിഗ്മ from S to S is called a permutation on S if sigma is both 1 to 1 and on 2. ഇതാണ് permutation definition. അതായത് ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് പെർമ്യൂട്ടേഷൻ. വെറും ഫംഗ്ഷൻ അല്ല, എങ്ങനത്തെ ഫംഗ്ഷൻ ആണ്? ഇറ്റ് ഈസ് എ 1 ടു 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ. രണ്ടിന്റെയും ഡെഫിനേഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ പ്ലസ് ടുവിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എഫ് ഓഫ് എക്സ് ഈസ് 1 ടു 1 ഇഫ് എഫ് എക്സ് ഒന്നുകിൽ എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് ഒന്നുകിൽ എക്സ് ടു, അല്ലെങ്കിൽ ഒരു എലിമെന്റിനെ ഒന്നിലേക്ക് മാത്രം, ഒരു എലിമെന്റിന് ഒന്നിലേക്ക്, അടുത്ത എലിമെന്റിന് വേറെ ഒന്നിലേക്ക്, അല്ലെങ്കിൽ രണ്ട് എലിമെന്റിന് ഒന്നിലേക്ക്, അങ്ങനെ ഒരു പരിപാടി ഇല്ല. രണ്ട് എലിമെന്റിന് ഒരു ഇമേജ് അങ്ങനെ എല്ലാം ഉണ്ടാവുക. ഒരു എലിമെന്റിന് ഒരു ഇമേജ്, ഒരു എലിമെന്റ് അടുത്ത എലിമെന്റ് അടുത്ത ഇമേജ്, അങ്ങനെയായിരുന്നു ഈ 1 to 1 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ടു എന്ന് പറഞ്ഞാൽ എവരി എലിമെന്റ് ഹാസ് എ പ്രീ ഇമേജ്. ഒരു എലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു എലിമെന്റ് ആ സെറ്റിൽ ഉണ്ടാവണം. അതേ സെറ്റിൽ അല്ലെങ്കിൽ ഏ സെറ്റിൽ നിന്നാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്, അത് ബേസിക് ആയ കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, എങ്കിലും പെർമ്യൂട്ടേഷൻ ഡെഫിനിഷൻ ജസ്റ്റ് ഇതാണ്, ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്കുള്ള 1 1 ഓൺ ടുയും ആയിട്ടുള്ള ഫംഗ്ഷനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് എസ് ഓൺ എസ് ഓഫ് എസ് അല്ലെങ്കിൽ ഓൺ എസ് ഇസ് ഡിനോട്ടഡ് ആസ് സിം എസ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ നൊട്ടേഷൻ ആണ് എസ് വൈ എം, സിം എസ് വൈ എം, എസ് സിം എസ്. അപ്പോൾ എസ് എൻ എന്ന് പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പെസിഫിക് ടേം ആണ് എസ് എന്ന് പറയുന്നത്. അതായത് 1 2 3 എക്സെട്ര എൻ എന്ന് പറയുന്ന സെറ്റിലുള്ള എലിമെന്റ്, ആ സെറ്റിന്റെ പെർമ്യൂട്ടേഷനുകളുള്ള കളക്ഷനെയാണ് നമ്മൾ എസ് എൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്കുള്ള 1 1 ഓൺ 2 ആയിട്ടുള്ള 1 1 ഓൺ 2 ആയിട്ടുള്ള മാപ്പിങ്ങുകളെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു സെറ്റിലുള്ള മൊത്തം പെർമ്യൂട്ടേഷനുകളുടെ കളക്ഷനെ നമ്മൾ സിം എസ്, എസ് വൈ എം എസ്, സിം എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. 1 2 3 എക്സെട്ര എൻ എന്ന് പറയുന്ന സെറ്റിലുള്ള എലിമെന്റുകളുടെ പെർമ്യൂട്ടേഷനെ, ആ പെർമ്യൂട്ടേഷനുകളുടെ കളക്ഷൻ, 1 2 3 എക്സെട്ര എന്ന് പറയുന്ന കുറെ എലിമെന്റുകളാണ്, അതിനെ പല രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാൻ പറ്റും. 1 2 3 എക്സെട്ര എൻ, 2 1 3 എക്സെട്ര എൻ, അങ്ങനെ അങ്ങനെ പല രീതിയിൽ റീ അറേഞ്ച് ചെയ്ത് എഴുതാൻ സാധിക്കും. അങ്ങനെയുള്ള പെർമ്യൂട്ടേഷനുള്ള കളക്ഷനെയാണ് നമ്മൾ എസ് എൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് എസ് എൻ എന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൽ 1 2 എക്സെട്ര എൻ ആണ് ഒരു എലമെന്റ് എങ്കിൽ, അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ 2 1 3 എക്സെട്ര എൻ, ഇത് അടുത്ത മെമ്പറാണ്, എസ് എന്നിലെ അടുത്ത മെമ്പറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എത്ര മെമ്പർമാരാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഊഹിച്ചറിയാം. എത്ര പെർമ്യൂട്ടേഷൻസ് ആണ് ഉണ്ടാവുക എന്ന് നോക്കിയാണെങ്കിൽ ദാറ്റ് ഇസ് എൻ ഫാക്ടോറിയൽ എന്ന് പിന്നീട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 1 2 3 എക്സെട്ര എൻ എന്ന് പറയുന്ന സെറ്റിൻ്റെ സെറ്റിൽ ഉണ്ടായിട്ടുള്ള സെറ്റിൽ എലമെന്റുകളിലുള്ള സെറ്റിലുള്ള പെർമ്യൂട്ടേഷനുകളെ, പെർമ്യൂട്ടേഷൻസ് ഓൺ ദ സെറ്റ് 1 2 3 എക്സെട്ര എൻ, അതിന് ഒരു സ്പെസിഫിക് നൊട്ടേഷൻ കൊടുത്ത്, ഇമ്പോർട്ടൻ്റ് നൊട്ടേഷൻ ആണ് എസ് എൻ എന്ന് കൊടുത്താണ് എന്ന് ആണ് നമ്മൾ അറിയപ്പെടുന്നത്, നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് പെർമ്യൂട്ടേഷൻ സിം എസ് ആൻഡ് എസ് എൻ. ഓർക്ക, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1 1 1 2 മാപ്പിംഗ് ആണ് ഫ്രം വൺ സെറ്റ് ടു ദ സെയിം സെറ്റ് ഇറ്റ്സെൽഫ്. ഇത് ചെറിയൊരു റിസൾട്ട് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തൊരു സെക്ഷനിലാണ് ഇതിൻ്റെ പ്രൂഫ് കിടക്കുന്നതെങ്കിലും ഞാൻ ഇതിൻ്റെ ഈ പെർമ്യൂട്ടേഷൻ്റെ കോൺടെക്സ്റ്റിൽ ഞാൻ ആ പ്രൂഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പഠിക്കേണ്ടവർക്ക് പഠിക്കാം, പക്ഷെ കാര്യം മനസ്സിലാക്കിയാൽ മതി. പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് പെർമ്യൂട്ടേഷൻ കേസും പറയുന്നത്. പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പോസിഷൻ ഓഫ് പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ അടുത്ത റിസൾട്ട്. നമ്മൾ ഫംഗ്ഷൻസിന്റെ കേസ് പറഞ്ഞ പോലെ എഫ് ഓഫ് ജി ആൻഡ് ജി ഓഫ് എഫ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇഫ് സിഗ്മ ആൻഡ് ടോ ആർ ടു പെർമ്യൂട്ടേഷൻസ് ഓൺ എസ്, ദെൻ സിഗ്മ ടോ ആൻഡ് ടോ സിഗ്മ ആർ ഓൾസോ permutations on S. അതായത് കോമ്പിനേഷൻ, കോമ്പോസിഷൻ ഓഫ് പെർമ്യൂട്ടേഷൻ ഇസ് അഗെയിൻ എ പെർമ്യൂട്ടേഷൻ എന്നാണ് നമ്മൾ പറയുന്ന റിസൾട്ട്. വളരെ എളുപ്പമുള്ള ഒരു റിസൾട്ടാണ്. അതായത് എസ് എന്ന് പറയുന്ന സെറ്റ് എടുക്കുകയാണ്, അതിലുള്ള എലിമെന്റുകളിലെ ഒരു പെർമ്യൂട്ടേഷനാണ് സിഗ്മ, വേറൊരു പെർമ്യൂട്ടേഷനാണ് ടോ. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഓഫ് ടോ അല്ലെങ്കിൽ ടോ ഓഫ് സിഗ്മ രണ്ടും തന്നെ എന്ത് തന്നെ എന്താണ് പെർമ്യൂട്ടേഷൻ തന്നെയാണ്. അതായത് രണ്ടും തന്നെ എസിൽ നിന്ന് എസിലേക്കുള്ള 1 1 1 2 മാപ്പിംഗ് ആയിരിക്കും. സിഗ്മ ഇൻ ടോ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ സിഗ്മ ഓഫ് ടോ ആൻഡ് ടോ ഓഫ് സിഗ്മ വിൽ ബി permutation on S itself.
ബേസിക് ആയിട്ടുള്ള റിസൾട്ട് ആണ്. നമുക്ക് അതിന്റെ പ്രൂഫ് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ക്ലാസ്സിൽ കുറച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഈ ക്ലാസ്സിൽ തരുന്നുള്ളൂ. അതിന്റെ അടുത്ത ലെവലിലേക്ക് അടുത്ത ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോ ഗിവൻ ദാറ്റ് സിഗ്മ ആൻഡ് ടോ ആർ പെർമ്യൂട്ടേഷൻസ് ഓൺ എസ് ആൻഡ് ഹെൻസ് ബോത്ത് ആർ 1 to 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻസ് ഓൺ എസ്. ഇത് പെർമ്യൂട്ടേഷൻ ഡെഫിനിഷൻ ആണ്. സിഗ്മയും ടോയും എന്താണ്? എസിലുള്ള രണ്ട് പെർമ്യൂട്ടേഷൻസ് ആണ്. അപ്പോൾ പെർമ്യൂട്ടേഷൻസ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്? 1 to 1 ഓൺ ടൂയും ആണ്. 1 to 1 ആൻഡ് ഓൺ ടു മാപ്പിംഗ്സ് ആണ് ഫ്രം എസ് ഓൺ ടു എസ് ഇറ്റ്സെൽഫ്. അപ്പോൾ സിഗ്മയും 1 to 1 ഓൺ ടൂയും ആണ്, ടോയും 1 to 1 ഓൺ ടൂയും ആണ്. ഓർക്കുക, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സിഗ്മ ഓഫ് ടോ അല്ലെങ്കിൽ ടോ ഓഫ് സിഗ്മ, രണ്ട് പേരെങ്കിലും ഒന്നേ പ്രൂവ് ചെയ്യുന്നുള്ളൂ, മറ്റേ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാവുന്നതാണ്. സിഗ്മ ഓഫ് ടോ ഈസ് അഗെയിൻ എ പെർമ്യൂട്ടേഷൻ ഓൺ എസ് എന്നാണ് പറയുന്നത്, എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് we have to prove that sigma 2 is a 1 to 1 and on to mapping from s to s itself. For sigma of 2 എന്ന് പറയുന്നതും ഒരു 1 to 1 ഉം on to ഉം ആയിട്ടുള്ള മാപ്പിംഗ് ആണ് from s to s എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് sigma and 2 sigma of 2 is a permutation എന്ന് പ്രൂവ് ചെയ്യ. അതായത് sigma 2 is a 1 to 1 and on to mapping from s on to s ത്രയാണ് പ്രൂവ് ചെയ്യുന്നത്. അത്രയാണ് permutation ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ ആദ്യം sigma of 2 എന്ന് പറയുന്നത് 1 to 1 ആണ് എന്നാണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. For a comma b element of S, consider sigma 2 of A equal to sigma 2 of B. Or 1 to 1 ആണെന്ന് ഇങ്ങനെ കാണിക്കുക. F of x1 equal to f of x2 should imply x1 equal to x2. അപ്പോൾ ഇവിടെ sigma 2 1 to 1 ആണ് എന്ന് ഇങ്ങനെ കാണിക്കുന്നത്. We assume that sigma 2 of A equal to sigma 2 of B. Sigma 2 of A equal to sigma 2 of B. That implies sigma of 2 of A equal to sigma of 2 of B. എന്താണ് അതൊരു 1 to 1 മാപ്പിംഗ് ആണ്. കാരണം അത് പെർമ്യൂട്ടേഷൻ ആണ്, എസ് ഉള്ള ഒരു പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഈ ടോ ഓഫ് എയും ടോ ഓഫ് ഒക്കെ എസ് എൽ തലമുറകൾ തന്നെയാണ്, പെർമ്യൂട്ടേഷൻ ആണല്ലോ. ടോയും പെർമ്യൂട്ടേഷൻ ആണല്ലോ. അപ്പോൾ ടോ ഓഫ് എയും ടോ ഓഫ് എസ് എൽ തലമുറകൾ തന്നെയാണ്. മാത്രമല്ല സിഗ്മ ഒരു പെർമ്യൂട്ടേഷൻ ആണ്, അതുകൊണ്ട് സിഗ്മ 1 to 1 ആണ്. സിഗ്മ 1 to 1 ആണെന്ന് പറഞ്ഞാൽ സിഗ്മ ഓഫ് ടോ ഓഫ് എ ഈക്വൽ ടു സിഗ്മ ഓഫ് ടോ ഓഫ് ബി ഇംപ്ലൈസ് ടോ ഓഫ് എ ഈക്വൽ ടു ടോ ഓഫ് ബി. ഓക്കെ, അപ്പോൾ സിഗ്മ ടോ ഓഫ് എ ഈക്വൽ ടു സിഗ്മ ടോ ഓഫ് ബി ഇംപ്ലൈസ് ടോ ഓഫ് എ ഈക്വൽ ടു ടോ ഓഫ് ബി. കാരണം സിഗ്മ ഈസ് എ 1 to 1 മാപ്പിംഗ്. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എക്സ് 1 ഈക്വൽ എക്സ് 2. Sigma of A equal to sigma of B implies A equal to B. അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. Sigma of tau of A equal to sigma of tau of B implies tau A equal to B. Now what is tau? Tau is again a 1 to 1 mapping. Tau 1 to 1 mapping ആയതുകൊണ്ട് tau of A equal to of B implies A equal to B. അത് നമ്മൾ one to one മാപ്പിംഗിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. Tau of A equal to of B implies A equal to B. അതായത് sigma tau of A equal to sigma tau of B implies A equal to B. അതായത് sigma tau is a 1 to 1 mapping. സിഗ്മയും ടോയും 1 to 1 പെർമ്യൂട്ടേഷൻസ് ആണെങ്കിൽ സിഗ്മ ടോ എന്ന് പറയുന്ന മാപ്പിംഗ്, കോമ്പോസിഷൻ മാപ്പിംഗ് എന്താണ്? 1 to 1 ആണ് എന്നുള്ളതാണ് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. 1 to 1 ആയാൽ മാത്രം പോരാ, ഓൺ ടു ആണ് എന്നും കൂടെ കാണിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അതാണ് ചെയ്യുന്നത്. ദെർഫോർ സിഗ്മ ടോ ഈസ് എ 1 to 1 മാപ്പിംഗ്. അടുത്ത സ്റ്റെപ്പിൽ കൺസിഡർ ഓൺ ടു ആണ്, ഓൺ ടു എസ്, ഓൺ ടു എസ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. എസ് ഓൺ ടു എസ്, ഇതാണ് എസ്, എസ് ഓൺ ടു എസ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രീ ഇമേജ് ഇവിടെ ഉണ്ടാവണം. ഇവിടെ ഇവിടെ ഇതിലത്തെ ഒരു എലമെന്റിന്റെ ഇമേജ് ആയിരിക്കണം ഇത്, അല്ലെങ്കിൽ ഇതിന് ഇപ്പുറത്തൊരു ഇത് മെസ്സാണ്, ഇത് മെസ്സാണ്. അപ്പൊ ഇവിടെ ഒരു എലമെന്റ് സി എന്ന് പറയുന്ന എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഇതിലേക്ക് ഈ സിയിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടുള്ള ഒരു എലമെന്റ് ഈ എസ്സില് ഇവിടെ ഈ സെറ്റിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകുന്നത്. സോ കൺസിഡർ സി എലമെന്റ് ഓഫ് എസ്. എസ് എൽ നിന്ന് എസ്സിലേക്ക് തന്നെയാണല്ലോ സിഗ്മ ടോ. അപ്പൊ എസ് എൽ ഒരു എലമെന്റ് ആണ് സി. Consider C element of S. As sigma is on 2, there exists B element of S such that C equal to sigma I of B. Sigma എന്ന് പറയുന്നത് എന്താണ്? എസ് എൽ നിന്ന് എസ് ലേക്ക് ഒരു ഓൺ ടു മാപ്പിംഗ് ആണ്. അപ്പോൾ എസ് എൽത്തെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അണ്ടർ സിഗ്മ ഇറ്റ് വിൽ ഹാവ് എ പ്രീ ഇമേജ് ഇൻ എസ് ഇറ്റ്സെൽഫ്. ഓക്കെ, സിഗ്മ എസ് എൽ നിന്ന് എസ് ലേക്ക് ഒരു ഓൺ ടു മാപ്പിംഗ് ആണ്. അപ്പൊ സി എലമെന്റ് ഓഫ് എസ് എടുത്തു കഴിഞ്ഞാൽ ഈ സി എന്ന് പറയുന്ന എലമെന്റിന് അണ്ടർ സിഗ്മ എന്തുണ്ടാകും? ഒരു ഒരു ഇമേജ്, പ്രീ ഇമേജ് ഉണ്ടാകും. അതായത് സിയിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള അണ്ടർ സിഗ്മ സിയിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എലമെന്റ് ഇപ്പോഴത്തെ എസ്സിൽ ഉണ്ടാകും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആസ് സിഗ്മ ഈസ് ഓൺ ടു, ദർ എക്സിസ്റ്റ് ബി എലമെന്റ് ഓഫ് എസ് സച്ച് ദാറ്റ് സി ഈക്വൽ ടു സിഗ്മ ഓഫ് ബി. സിഗ്മ ഓൺ ടു ആയതുകൊണ്ട്
സിയുടെ പ്രീ ഇമേജ് ഉണ്ടാവും, സിക്ക് അണ്ടർ സിഗ്മ പ്രീ ഇമേജ് ഉണ്ടാവും. ആ ആ സംഭവമാണ്, ആ പ്രീ ഇമേജ് ആണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. There exists B element of S such that C equal to sigma of B. Okay, അപ്പോൾ C എന്ന് പറയുന്ന S ഉള്ള എലമെന്റ് എടുത്തു. We have got, due to the property of sigma, onto property of sigma, an element B such that C equal to sigma of B. Now, ഈ B എന്ന് പറയുന്ന എലമെന്റ് S ഉള്ളതേ തന്നെ ഒരു എലമെന്റ് ആണ്. S ഉള്ളതേ തന്നെ എലമെന്റ് ആയതുകൊണ്ട് തന്നെ as toe is on two and b element of s b s is the element ana toe ennu parayunnathu s the mattoru on two function s ninnu s like ulloru on two function ana appo b element of s eduthu kaniyal under toe b ku oru pre image undagum s la b element of s ana toe s ninnu s like ulloru on two mapping ana appo under toe this b will have a pre image ivadha pole thaniyana c ku varum b ayinu mathram പക്ഷേ സിഗ്മയ്ക്ക് പകരം ടോയും ആവും. ബി എന്ന് പറയുന്ന എലമെന്റിന് അണ്ടർ ടോ ദർ വിൽ ബി എ പ്രീ ഇമേജ്. അതാണ് ഇവിടെ പറയുന്നത്. ആസ് ടോ ഈസ് ഓൺ ടു ആൻഡ് ബി എലമെന്റ് ഓഫ് എസ് ദർ എക്സിസ്റ്റ് എ എലമെന്റ് ഓഫ് എസ് സച്ച് ദാറ്റ് ബി ഈക്വൽ ടു ടോ ഓഫ് എ. അപ്പോൾ എവിടെന്നാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് ഓർക്കുക. സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സിയിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സിയുടെ ഒരു പ്രീ ഇമേജ് ആയിട്ടുള്ള ബി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവും അണ്ടർ സിഗ്മ. അതായത് സി ഈക്വൽ ടു സിഗ്മ ബി. ബി എവിടുത്തെ എലമെന്റ് ആണ്? എസ് എന്ന എലമെന്റ് തന്നെയാണ്, ടോ ഓൺ ടു ആണ്. അപ്പോൾ ബിക്ക് അണ്ടർ ടോ ഒരു പ്രീ ഇമേജ് ഉണ്ടാവും എസ് ല്. അതിനെയാണ് ഞാൻ എ ആയിട്ട് പറഞ്ഞത്. അതായത് ദേർ എക്സിസ്റ്റ് എ എലമെന്റ് ഓഫ് എസ് സച്ച് ദാറ്റ് ബി ഈക്വൽ ടു ടോ ഓഫ് എ. അപ്പോൾ സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സിയിൽ നിന്ന് അണ്ടർ സിഗ്മ ഇത് സപ്പോസ് ദിസ് ഇസ് സി ആൻഡ് ദിസ് ഇസ് മൈ സിഗ്മ, വി വിൽ ഗെറ്റ് എൻ എലമെന്റ് ബി. ഇവിടെ ബി എന്ന് പറയുന്ന എലമെന്റ് കിട്ടും അണ്ടർ സിഗ്മ. അണ്ടർ സിഗ്മ സിയുടെ പ്രീ ഇമേജ് ആയിട്ടുള്ള ഒരു ബി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവും. പക്ഷേ ബി എന്ന് പറയുന്ന എസ് എൽത്തിൽ തന്നെ വേറെ എലമെന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ബിയിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു എലമെന്റ് എസ് എൽ ഉണ്ടാവും. അതാണ് എന്റെ എ എന്ന് പറയുന്നത്. ദിസ് ഇസ് മൈ എ. അപ്പോ ദിസ് ഇസ് ടു. അപ്പോ ബിയിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എലമെന്റ് എസ് എല് എ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവും. എയുടെ അണ്ടർ ടോ ഉള്ള ഇമേജ് ആണ് ബി വരുന്നത്. അതായത് അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് എക്സിസ്റ്റ് എലമെന്റ് ഓഫ് എസ് ഇസ് ദി ഈക്വൽ ടു ഓഫ് എ. നൗ സി ഈക്വൽ ടു സിഗ്മ ഓഫ് ബി. ഇവിടെ പറഞ്ഞ പോലെ C equal to sigma of B. That is, sigma of B is equal to toe of A. Sigma of toe of A. C equal to sigma toe of A. Above, that is, C element of S has a pre-image A in S under sigma toe. So, sigma toe 1-to-1 mapping. കൂടാതെ S ഇൽത്തെ ഏതൊരു എലമെന്റ് എടുത്താലും അണ്ടർ സിഗ്മ ടോ അതിനൊരു പ്രീ ഇമേജ് ഉണ്ട്. അതായത് സിയിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു എലമെന്റ് എസ് ഉണ്ട് അണ്ടർ വിച്ച് മാപ്പിംഗ് സിഗ്മ ടോ. അപ്പൊ സിഗ്മ ടോ ഇസ് ഓൾസോ ഓൺ ടു. അപ്പൊ സിഗ്മ ടോ ഇസ് 1-1, സിഗ്മ ടോ ഇസ് ഓൺ ടു, സിഗ്മ ടോ ഇസ് ഓൾസോ ഓൺ ടു. ദെർഫോർ സിഗ്മ ടോ ഇസ് എ പെർമ്യൂട്ടേഷൻ. ഓക്കെ, അപ്പൊ സിഗ്മയും ടോയും പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ സിഗ്മ ടോയും പെർമ്യൂട്ടേഷൻ ആണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ടോ സിഗ്മയും പെർമ്യൂട്ടേഷൻ ആണ്. അതായത് കോമ്പോസിഷൻ ഓഫ് പെർമ്യൂട്ടേഷൻ ഇസ് അഗെയിൻ എ പെർമ്യൂട്ടേഷൻ ആണ് എസ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞു മാത്രം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ മേ ബി ആസ് ഫോർ എക്സാംസ് ഇഫ് സിഗ്മ ആൻഡ് ടോ ആർ പെർമ്യൂട്ടേഷൻ. നമുക്ക് ഗ്രൂപ്പിൽ ആവശ്യം വരുന്ന ഒരു സംഭവമാണ്. ഗ്രൂപ്പ് നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ ആവശ്യം വരും. ഇഫ് സിഗ്മ ആൻഡ് ടോ ആർ പെർമ്യൂട്ടേഷൻസ്, സിഗ്മ ഓഫ് ടോ കോമ്പോസിഷൻ ഓഫ് പെർമ്യൂട്ടേഷൻസ് അഗെയിൻ എ പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൂഫ്. നമ്മൾ ചെറിയ രണ്ട് മൂന്ന് എക്സാമ്പിളുകളിലേക്ക് പോവാണ്. വളരെ എളുപ്പമുള്ള രണ്ട് എക്സാമ്പിളുകൾ, രണ്ട് മൂന്ന് എക്സാമ്പിളുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് എലമെന്റ്സ് 1, 2, 3 എക്സെട്ര എൻ. 1, 2, 3 എക്സെട്ര എൻ എന്ന് പറയുന്ന എലമെന്റുകളിലെ പെർമ്യൂട്ടേഷൻ ആണ്, പെർമ്യൂട്ടേഷൻസ് ആണ് എസ് എൻ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ S3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S3 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ സെറ്റ് 1, 2, 3 1, 2, 3 എന്ന് പറയുന്ന സെറ്റിന്റെ എലമെന്റുകളിലെ പെർമ്യൂട്ടേഷന്റെ കളക്ഷൻ ആണ് S3. ഓക്കെ, അപ്പൊ S3 is the set of all permutations of elements 1, 2, 3. അപ്പൊ കൺസിഡർ S3 എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൺസിഡർ S3. കൺസിഡർ S3 എന്ന്. അപ്പോൾ ഈ എലമെന്റുകളിലെ 1, 2, 3 എന്ന് പറയുന്ന എലമെന്റുകളിലെ പെർമ്യൂട്ടേഷൻ ആണ്, പെർമ്യൂട്ടേഷനുകളിലെ കളക്ഷൻ ആണ് നമ്മുടെ S3 എന്ന് പറയുന്നത്. ചെറിയൊരു എക്സാമ്പിൾ, ഡെഫിനിഷൻ ഒരു എക്സാമ്പിളിലേക്ക് വരുന്നു മാത്രമേ ഉള്ളൂ. പ്രോബ്ലം ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഡിഫൈൻ സിഗ്മ ഓൺ എസ് സിഗ്മ ആസ് define sigma as orka sigma nu parnal permutation aanu. define sigma the permutation sigma as sigma of 1 equal to 2. okay, appo 1 ine evadekka map cheyunnathu 2 ilekku. sigma of 2 equal to 3. sigma of 3 equal to 1. okay, appo 1 ine 2 ilekku map cheyunu. 1 1 on 2 aanu ornam. 1 ine 2 ilekku map cheyunu under sigma
1 and 2 ലേക്കാണ് കൊണ്ടുപോകുന്നത് അണ്ടർ സിഗ്മ 2 ഈസ് മാപ്ഡ് ടു 3 അണ്ടർ സിഗ്മ 3 ഈസ് മാപ്ഡ് ടു 1 അപ്പോൾ നമ്മൾ അതിനെ ഈ രീതിയിലാണ് എഴുതുക അപ്പോൾ സിഗ്മ ഈക്വൽ ടു നൊട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ സിഗ്മ ഈക്വൽ ടു 1 1 ന്റെ ഇമേജ് എന്താ സിഗ്മ ഓഫ് 1 ആണ് 2 1 2 3 എന്ന് മുകളിൽ എഴുതി എസ് 3 ന്റെ എലമെന്റുകൾ മുകളിൽ എഴുതി എസ് 3 എന്ന് പറഞ്ഞാൽ 1 2 3 ആണ് അപ്പോൾ സിഗ്മ 1 2 3 എന്ന് എഴുതി 1 നെ ഇടയിൽ കൊണ്ടുവന്നു സിഗ്മ ഓഫ് 1 2 നെ സിഗ്മ ഓഫ് 2 3 നെ സിഗ്മ ഓഫ് 3 അതായത് 1 2 3 സിഗ്മ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ് സിഗ്മ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ് സിഗ്മ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 1 ആണ് അപ്പോൾ സിഗ്മ ഈസ് ഡിഫൈൻഡ് ആസ് ദ പെർമ്യൂട്ടേഷൻ സിഗ്മ ഈസ് ഡിഫൈൻഡ് ആസ് 1 2 3 2 3 1 ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഇത് നമ്മൾ എഴുതില്ല ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് സിഗ്മ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ എസ് 3 ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിൽ സിഗ്മ എന്താണ് ചെയ്യുന്നത് സിഗ്മ ടേക്സ് 1 ടു 2 2 ടു 3 3 ടു 1 ഓക്കേ അപ്പോൾ 1 ന്റെ ഇമേജ് 2 ആണ് എസ് 3 ൽ തരി 1 ന്റെ ഇമേജ് 2 ആണ് 2 ന്റെ ഇമേജ് 3 ആണ് 3 ന്റെ ഇമേജ് 1 ആണ് എസ് 3 ലുള്ള എലമെന്റുകൾ ഇതാണ് ഇങ്ങനെയാണ് സിഗ്മയുടെ നമ്മൾ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ നമ്മൾ വേറൊരു പെർമ്യൂട്ടേഷൻ എടുക്കുകയാണ് റോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റോ ഓഫ് 1 ഈക്വൽ ടു 3 റോ ഓഫ് 2 ഈക്വൽ ടു 1 റോ ഓഫ് 3 ഈക്വൽ ടു 2 അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതേ നൊട്ടേഷൻ ഉപയോഗിക്കുമ്പോൾ റോ ഈക്വൽ ടു 1 2 3 1 നെ റോ എവിടെ റോ വഴി എങ്ങോട്ട് എത്തിക്കുന്നത് 3 ലേക്കാണ് എത്തിക്കുന്നത് 1 3 2 1 റോ ഓഫ് 2 ഈക്വൽ 1 അല്ലേ അപ്പോൾ 2 1 റോ ഓഫ് 3 ഈക്വൽ ടു 2 അതായത് 3 2 നോക്കുമ്പോൾ 1 നെ 3 ലേക്ക് കൊണ്ടുവന്നു 2 നെ 1 ലേക്ക് കൊണ്ടുവന്നു 3 നെ 2 ലേക്ക് കൊണ്ടുവന്നു അപ്പോൾ 1 നെ 3 ലേക്ക് 2 നെ 1 ലേക്ക് 3 നെ 2 ലേക്ക് അപ്പോൾ ഇതാണ് റോ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ സിഗ്മ ഈസ് ദിസ് 1 റോ ഈസ് ദിസ് 1 ഇതാണ് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഇങ്ങനെയുള്ള നൊട്ടേഷൻ നമ്മൾ ഉപയോഗിക്കാറില്ല മനസ്സിലാക്കാൻ വേണ്ടി ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു 1 2 ലേക്കും 1 ദ ഇമേജ് ഓഫ് 1 അണ്ടർ സിഗ്മ ഈസ് 2 ഇമേജ് ഓഫ് 2 അണ്ടർ സിഗ്മ ഈസ് 3 ഇമേജ് ഓഫ് 3 അണ്ടർ സിഗ്മ ഈസ് 1 ഇവിടെ റോ ആവുമ്പോൾ ഇമേജ് ഓഫ് 1 ഈസ് 3 ഇമേജ് ഓഫ് 2 ഈസ് 1 ഇമേജ് ഓഫ് 3 ഈസ് 2 ഇങ്ങനെയാണ് എഴുതുക ദാറ്റ് ഈസ് ആൻ ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ ഓഫ് ഹൗ പെർമ്യൂട്ടേഷൻസ് ആർ പെർമ്യൂട്ടേഷൻസ് ഇൻ എസ് എൻ ആർ ഡിനോട്ടഡ് ഓർ റിട്ടൺ Now, also note that S3 has 3 factorial equal to 6 elements. Permutations like E sigma rho pole, sigma alengil rho pole, etra permutations in the new chain. 3 factorial, that is 6 permutations in down. Sigma rho. In the chain, okay, are yam. Text learn in down, jalapo. In the ulla R permutations, R representations, R permutations on S3 in down. 3 factorial. R tarathil e reedil on kare dhan sari. വഴി വരുന്ന ക്ലാസ്സുകളിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലിയർ ആവും ഇവിടെ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കണം എസ് ഫോർ എടുക്കാണ് കൺസിഡർ എസ് ഫോർ കൺസിഡർ എസ് ഫോർ എസ് ഫോർ എന്ന് പറയുമ്പോൾ ഏത് എലമെന്റുകളുടെ പെർമ്യൂട്ടേഷൻ ആണ് 1 2 3 4 ഈ എലമെന്റുകളുടെ പെർമ്യൂട്ടേഷൻ ആണ് അപ്പോൾ എസ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഫോർ എന്ന് പറഞ്ഞാൽ ഈ എലമെന്റുകളിലെ പെർമ്യൂട്ടേഷനുകളുടെ കളക്ഷനെയാണ് നമ്മൾ എസ് ഫോർ ആയിട്ട് നോട്ട് ചെയ്യുന്നത് 1 2 3 4 എന്ന് പറയുന്ന എലമെന്റുകളിലെ പെർമ്യൂട്ടേഷനുകളുടെ കളക്ഷനാണ് നമ്മുടെ എസ് ഫോർ നൊട്ടേഷൻ മറന്നു വരുന്നത് എസ് ഫോർ എസ് എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്രാ എന്നിന്റെ പെർമ്യൂട്ടേഷനുകളുടെ കളക്ഷനാണ് എസ് ഫോർ എന്ന് പറഞ്ഞാൽ ഈ 4 എലമെന്റുകളിലെ പെർമ്യൂട്ടേഷനുകളുടെ കളക്ഷനാണ് നൗ ഡിഫൈൻ സിഗ്മ ആസ് സിഗ്മ ഈക്വൽ ടു 1 2 3 4 മനസ്സിലാക്കുക സിഗ്മ എന്താ ചെയ്യുന്നത് 1 4 2 3 3 1 4 2 ആണ് കൊണ്ടുപോകുന്നത് ടോ എന്ത് ചെയ്യുന്നു 1 2 2 3 3 4 4 1 ഇതാണ് സിഗ്മയും ടോയും ചെയ്യുന്നത് കാൽക്കുലേറ്റ് സിഗ്മ ഓഫ് ടോ ആൻഡ് ടോ ഓഫ് സിഗ്മ നമ്മളിവിടെ ചെയ്ത പോലെ കോമ്പോസിഷൻ ഓഫ് പെർമ്യൂട്ടേഷൻ സിഗ്മ ഓഫ് ടോ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ എന്താണ് ടോ ഓഫ് സിഗ്മ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ അതെന്താണ് ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് സിഗ്മ ഓഫ് ടോ ഈക്വൽ ടു സിഗ്മ ഓഫ് ടോ ഇത് നമ്മൾ പ്രൊഡക്റ്റിന്റെ രൂപത്തിൽ എഴുതുകയാണ് 1 2 3 4 സിഗ്മ എന്ന് പറഞ്ഞാൽ 4 3 1 2 സിഗ്മ 4 3 1 2 ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഓഫ് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടോ 1 2 3 4 ടോ എന്ന് പറഞ്ഞാൽ 2 3 4 1 ആണ് 2 3 4 1 സിഗ്മ ഓഫ് ടു എന്ന് പറഞ്ഞാൽ ഇതാണ് നൊട്ടേഷൻ വരുന്നത് വാട്ട് ഈസ് ദാറ്റ് പെർമ്യൂട്ടേഷൻ നമുക്ക് നോക്കാം ഓരോ എലമെന്റ് വെച്ചിട്ട് എടുത്ത് നോക്കാം നമുക്ക് ആദ്യത്തെ ടോ എടുക്കുക ടോയില് 1 2 കൊണ്ടുപോകുന്നു ഇതാണ് നമ്മുടെ ടോ എന്ന് പറയുന്നത് ഓക്കെ ദിസ് ഇസ് മൈ സിഗ്മ ആൻഡ് ദിസ് ഇസ് മൈ ടോ നല്ലോണം ശ്രദ്ധിക്കണം എളുപ്പമാണ് തെറ്റാനും എളുപ്പമാണ് സിഗ്മ ഓഫ് ടോയാണ് അപ്പൊ ആദ്യം ആക്ട് ചെയ്യുന്നത് എന്താ ടോയാണ് അതിന്റെ മീതെയാണ് എന്താ ആക്ട് ചെയ്യുന്നത് സിഗ്മ ആക്ട് ചെയ്യുന്നത് ടോ അതിനുശേഷം സിഗ്മ അപ്പൊ ടോ എന്താ ചെയ്യുന്നത് 1 2 കൊണ്ടുപോകുന്നു ഓക്കെ ടോ ടേക്സ് 1 ടു 2
ഇതിലാണ് സിഗ്മ ആക്ട് ചെയ്യുന്നത് സിഗ്മ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് 2 എന്ന് പറയുന്ന എലിമെന്റിൽ ടോ അപ്ലൈ ചെയ്തു കഴിയുമ്പോൾ 2 എന്ന് പറയുന്ന എലിമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന് സിഗ്മ ആക്ട് ചെയ്യുന്നു സിഗ്മ ആക്ട് ചെയ്യുമ്പോൾ 2 എവിടേക്ക് കൊണ്ടുവന്നു 2 നെ 3 ലേക്കാണ് കൊണ്ടുവന്നത് സിഗ്മ അപ്പോൾ സിഗ്മ ഓഫ് ടോ എന്ന് പറയുന്ന സംഭവത്തിൽ 1 എങ്ങോട്ട് പോകും 1 ആദ്യം ടോ അപ്ലൈ ചെയ്യുമ്പോൾ 2 ലേക്ക് എത്തി പിന്നെ അതിന് സിഗ്മ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്ക് എത്തുന്നു 3 ലേക്ക് എത്തുന്നു അപ്പോൾ 1 നെ എവിടേക്ക് കൊണ്ടുപോയി 3 ലേക്ക് കൊണ്ടുപോയി ഓക്കെ നൗ അടുത്ത എലിമെന്റ് എടുക്കുക 2 2 ൽ ടോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നമ്മൾ 3 ൽ എത്തുകയാണ് ഈ 3 ൽ സിഗ്മ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കാണ് എത്തുന്നത് 3 നെ 1 ലേക്കാണ് കൊണ്ടുവന്നത് അല്ലേപ്പം 2 നെ 3 ലേക്ക് ടോ എത്തിച്ചു 3 ൽ നിന്ന് സിഗ്മ അതിനെ 1 ലേക്ക് എത്തിച്ചു അപ്പം 2 ഈസ് ടേക്കൺ ടു 1 2 നെ 3 ലേക്ക് 3 നെ 1 ലേക്ക് അപ്പോൾ 2 ഈസ് ടേക്കൺ ടു 1 നൗ 3 എന്നുള്ളതിൽ ടോ അപ്ലൈ ചെയ്യുമ്പോൾ 4 ലേക്ക് എത്തി 4 ൽ സിഗ്മ അപ്ലൈ ചെയ്യുമ്പോൾ എവിടേക്ക് എത്തുന്നു 2 ലേക്ക് എത്തുന്നു അപ്പോൾ 3 ഈസ് ടേക്കൺ ടു 2 രണ്ട് സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു 3 നെ 4 ലേക്ക് എത്തിച്ചു ടോ അതിൽ സിഗ്മ വരുന്നു 4 നെ 2 ലേക്ക് എത്തിക്കുന്നു സിഗ്മ അപ്പോൾ 3 ഈസ് ടേക്കൺ ടു 2 3 നെ 4 ലേക്ക് 4 നെ 2 ലേക്ക് അടുത്തത് നോക്കൂ 4 ൽ ടോ അപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടി ഈ 1 ൽ സിഗ്മ അപ്ലൈ ചെയ്യണം അവിടേക്ക് എത്തുന്നത് 4 ഈസ് ടേക്കൺ ടു 4 ഇങ്ങനെയാണ് കമ്പോസിഷൻ ഓഫ് പെർമ്യൂട്ടേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇതിവിടെ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്തത് സിഗ്മ ടോ ഓഫ് 1 ഈക്വൽ സിഗ്മ ഓഫ് ടോ ഓഫ് 1 ദാറ്റ് ഈസ് സിഗ്മ ഓഫ് ടോ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് ടോ ഓഫ് 1 2 ഓഫ് 1 ഇവിടെ നോക്കിയാൽ അറിയാം ദാറ്റ് ഇസ് 2 അപ്പോൾ സിഗ്മ ഓഫ് 2 ദാറ്റ് ഇസ് സിഗ്മ ഓഫ് 2 എന്ന് പറഞ്ഞപ്പോൾ 3 ആണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ സിഗ്മ ഓഫ് ടോ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നത് ഇതും കൂടെ ചെയ്ത് നമുക്ക് ഒരു അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം ടോ ഓഫ് സിഗ്മ ടോ ഓഫ് സിഗ്മ എന്ന് പറയുമ്പോൾ ടോ ആണിത് ഇതാണ് സിഗ്മ ദിസ് ഇസ് മൈ ടോ ആൻഡ് ദിസ് ഇസ് മൈ സിഗ്മ അതുകൊണ്ട് ശ്രദ്ധിക്കണം അവിടെ ആദ്യം ആക്ട് ചെയ്യുന്നത് എന്താണ് സിഗ്മയാണ് അതിൻ്റെ മീതിയാണ് ടോ ആക്ട് ചെയ്യുന്നത് നോക്കാം നമുക്ക് 1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 1 ൽ സിഗ്മ ആക്ട് ചെയ്യുമ്പോൾ എവിടേക്ക് എത്തി 4 ലേക്ക് എത്തി 1 ൽ സിഗ്മ ആക്ട് ചെയ്യുമ്പോൾ 4 ലേക്ക് എത്തി അപ്പോൾ നമ്മൾ നിൽക്കുന്നത് 4 ലാണ് അതിലാണ് ടോ ആക്ട് ചെയ്യുന്നത് 4 ടോയിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരുന്നു 4 1 അപ്പോൾ 1 4 4 1 അപ്പോൾ 1 1 വളരെ എളുപ്പമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തെറ്റാതെ ചെയ്യണമെന്ന് മാത്രം 1 ഇസ് മാപ്ഡ് ടു 1 അണ്ടർ ടോ സിഗ്മ ഇനി 2 എടുത്ത് നോക്കാം 2 സിഗ്മ എവിടേക്ക് കൊണ്ടു ടോ ആദ്യം സിഗ്മയാണ് ആക്ട് ചെയ്യുന്നത് ടോ സിഗ്മ ചില ബുക്കുകളിൽ തന്നെ റിവേഴ്സായിട്ട് പറയാറുണ്ട് നമ്മുടെ ബുക്കിൽ അങ്ങനെയല്ല ഈ പറഞ്ഞ രീതിയിലാണ് ടോ സിഗ്മ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിഗ്മ ഈസ് ആക്ടിങ് ദെൻ ടോ ഈസ് ആക്ടിങ് ചില ബുക്കുകൾ നേരെ തിരിച്ചാണ് ഫസ്റ്റ് ടോ ഈസ് ആക്ടിങ് ദെൻ സിഗ്മ നമുക്ക് അങ്ങനെയല്ല പറഞ്ഞ് കൺഫ്യൂഷൻ ആകേണ്ട സിഗ്മയാണ് ആദ്യം ആക്ട് ചെയ്യുന്നത് നമുക്ക് 2 ൽ സിഗ്മ ആക്ട് ചെയ്യുമ്പോൾ 3 ൽ എത്തി 3 ൽ എന്ത് ആക്ട് ചെയ്യണം ടോ ആക്ട് ചെയ്യണം അത് എവിടേക്കാണ് പോകുന്നത് 4 ലേക്കാണ് പോകുന്നത് 2 ഈസ് ടേക്കൺ ടു 4 അതേപോലെ 3 സിഗ്മ ആക്ട് ചെയ്യുമ്പോൾ 1 ൽ ടോ ആക്ട് ചെയ്യുമ്പോൾ 2 അപ്പോൾ 3 ഈസ് ടേക്കൺ ടു 2 3 ഈസ് ടേക്കൺ ടു 1 അണ്ടർ സിഗ്മ 1 ഈസ് ടേക്കൺ ടു 2 അണ്ടർ ടോ അപ്പോൾ ടോ സിഗ്മ എന്ന് പറയുന്നത് 3 ഈസ് ടേക്കൺ ടു 2 രണ്ട് സ്റ്റെപ്പ് ആയിട്ടുണ്ടല്ലോ 3 1 1 2 3 2 വരും നോ 4 നെ 2 ലേക്ക് കൊണ്ടുപോകുന്നു 2 ലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൽ ടോ ആക്ട് ചെയ്യുമ്പോൾ 2 നെ 3 ലേക്കാണ് അപ്പോൾ 4 നെ 3 ലേക്ക് കൊണ്ടുവന്നു 4 നെ 2 ലേക്ക് ഈ 2 എന്ന് പറയുന്നതിൽ ടോ വരുമ്പോൾ 2 3 ലേക്ക് പോകുന്നു അപ്പോൾ 4 2 ലേക്ക് വന്നു 2 3 ലേക്ക് പോയി 4 നേരെ 3 ലേക്ക് ഇനി പ്രോബ്ലംസ് വരും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ദിസ് ഇസ് ടോ ഓഫ് സിഗ്മ നമുക്ക് ഇത് രണ്ടും സെയിം അല്ല 3 1 2 4 1 4 2 3 ടോ സിഗ്മ സിഗ്മ ടോയും സെയിം അല്ല ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം അപ്പോൾ ഇതാണ് കോമ്പോസിഷൻ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഇനി ഇൻവേഴ്സിന്റെ ഒരു ഡെഫിനേഷൻ ആണ് ഇത് പറയുന്നത് ഡെഫിനേഷൻ അല്ല എങ്ങനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇൻവേഴ്സ് ഇഫ് സിഗ്മ ഈക്വൽ ടു 1 2 3 4 3 4 2 1 ഇതാണ് അപ്പോൾ 1 3 ലേക്ക് 2 4 ലേക്ക് 3 2 ലേക്ക് 4 1 ലേക്ക് ഇതാണ് സിഗ്മ കമ്പ്യൂട്ട് സിഗ്മ ഇൻവേഴ്സ് നേരെ തിരിച്ചുള്ളത് സിഗ്മ ഇൻവേഴ്സ് നേരെ തിരിച്ച് എളുപ്പമാണ് തിരിച്ചെന്ന് പറഞ്ഞാൽ എളുപ്പമാണല്ലോ ഇത് 1 3 ലേക്കാണ് കൊണ്ടുവന്നത് സിഗ്മ ഇൻവേഴ്സ് എന്ത് ചെയ്യും 3 1 ലേക്ക് പോയി 2 4 ലേക്ക് പോയി അപ്പോൾ സിഗ്മ ഇൻവേഴ്സിന്റെ മാപ്പിംഗ് എന്തായിരിക്കും വരിക 4 2 ലേക്ക് അതാണ് ഇവിടെ ഞാൻ എഴുതിയത് സിഗ്മ ഈക്വൽ ടു 1 2 3 4 3 4 2 1 സെയിം മാപ്പിംഗ് ആണ് ഇൻ സിഗ്മ ഇൻവേഴ്സ് 1 എവിടേക്കാണ് നോക്കൂ സിഗ്മ ഇൻവേഴ്സ് നേരെ തിരിച്ച് അടിയിൽ നിന്ന് മേലേക്കാണ് വരുന്നത് 1 ഈസ് ടേക്കൺ ടു 4 1 ഈസ് ടേക്കൺ ടു 4 1 ഈസ് ടേക്കൺ ടു 4 2 എവിടേക്കാണ് 2 ഈസ് ടേക്കൺ ടു 3 2 ഈസ് ടേക്കൺ ടു 3 3 ഈസ് ടേക്കൺ ടു 1 3 ഈസ് ടേക്കൺ ടു 1 ആൻഡ് 4 ഈസ് ടേക്കൺ ടു 2 നേരെ തിരിച്ചുള്ളതാണ് അപ്പോൾ സിഗ്മ ഇൻവേഴ്സ് എന്താ വരിക 1 ഈസ് ടേക്കൺ ടു 4 എന്നാണ് പറയുന്നത് അപ്പോൾ 1 4 1 ഈസ് 1 4 ലേക്കാണ് ഇതിൻ്റെ നേരെ തിരിച്ച് 1 4 ലേക്കാണ് അപ്പോൾ സിഗ്മ ഇൻവേഴ്സിൽ 1 4 2 എങ്ങോട്ട് കൊണ്ടുവന്നത് 3 ലേക്കാണ് 2 3 ലേക്കാണ് സിഗ്മ ഇൻവേഴ്സ് പറയുമ്പോൾ 2 3 ലേക്കാണ് അപ്പോൾ 2 3 3 എവിടേക്കാണ് കൊണ്ടുവന്നത് 3 1 ലേക്കാണ് കൊണ്ടുവന്നത് 3 1 പിന്നെ 4 എങ്ങോട്ട് കൊണ്ടുവന്നത് 2 ലേക്കാണ് അപ്പോൾ 4 2 കൺഫ്യൂഷൻ ആകരുത് വളരെ എളുപ്പമുള്ളതാണ് ഇതിനെ നേരെ തിരിച്ചിട്ടാണ്
ഈ മാപ്പിംഗിനെ സിഗ്മ എന്നുള്ളത് നേരത്തെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സിഗ്മ ഇൻവേഴ്സ് ആയി. പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം, ഓർഡർ മാറാതെ ചെയ്യണമെന്ന് മാത്രം. വളരെ എളുപ്പമുള്ളതാണ്, കുറേ അധികം പ്രോബ്ലംസ്, ഒരു അഞ്ചാറ് പ്രോബ്ലംസ് ഒക്കെ ഇത് ചെയ്താലേ അത് തെറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. എനിവേ ഇതാണ് സിഗ്മ ഇൻവേഴ്സ്. അപ്പോൾ മൂന്നാല് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്തു, കമ്പോസിഷൻ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഡിഫൈൻ ചെയ്തു, അതേപോലെ നമ്മളത് അതും പെർമ്യൂട്ടേഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു, പിന്നെ എസ് എൽ എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഇൻവേഴ്സ് ഓഫ് പ്രപ്പോസിഷൻ, ഇൻവേഴ്സ് ഓഫ് പെർമ്യൂട്ടേഷൻ എന്താണെന്ന് പറഞ്ഞു, അത്രയും കാര്യങ്ങൾ. പിന്നെ രണ്ട് മൂന്ന് അത് വെച്ചിട്ടുള്ള മൂന്നാല് എക്സാമ്പിളുകളാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിക്കും വീഡിയോ ക്ലാസ്സിൽ എടുക്കേണ്ട ഒരു സംഭവമല്ല, റെഗുലർ എന്താ പറയുക ഡെയിലി ക്ലാസ്സിൽ എടുക്കേണ്ട ഒരു സംഭവമാണ്, എങ്കിലും നമുക്ക് വേറെ നിർത്തിയില്ലാതെ തന്നെ ഇങ്ങനെ എടുത്ത് പോകുന്നതാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം വീഡിയോ കാണുക, ബുക്സ് ഒന്ന് വായിച്ച് നോക്കുക, ചിലപ്പോൾ ബുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലായിക്കോളുന്നില്ല. അപ്പോൾ ഈ എക്സാമ്പിൾ ഒക്കെ വെച്ചൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ കണ്ട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട് ക്ലാരിറ്റി ഇല്ലാന്നൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് യൂട്യൂബിൻ്റെ അതിനനുസരിച്ച് വല്ലാതെ സൈസിലൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അപ്പം എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്ത് പോകുന്നതാണ്. ഒന്ന് സൂം ചെയ്ത് നോക്കുക, ഫുൾ സ്ക്രീനായിട്ട് കാണാൻ ശ്രമിക്കുക, അപ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലത്തന്നെ ഇവിടെ ഞാൻ നിർത്തുകയാണ്, പെർമ്യൂട്ടേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞ് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ സൈക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും.